എം കെ ഹരിദാസ്, കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്ത് പോയ കാര്യങ്ങൾ ഒരുപാടുണ്ട്. കാരണം ആളുകളുടെ കഷ്ടപ്പാട് ദുരിതം. ഇന്നിപ്പോൾ ഏഴുനാൾ നീണ്ട കേരളീയ മഹോത്സവത്തിന് കൊടിയിറങ്ങുകയാണ്. നേരത്തെ കേൾപ്പിച്ച സൗണ്ട് ബൈറ്റ് അത് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. നമ്മൾ ചുവടുവയ്പ്പാണ്, വലിയൊരു ചുവടുവയ്പ്പിലേക്ക് കേരളം പോകുന്നു. നാളെയുടെ ഒരു കാൽവയ്പ്പ്, നാഴികക്കല്ല്, അങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിച്ചത്. ഒരു 27 കോടി രൂപ അല്ലെങ്കിൽ 29 കോടി രൂപ എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതുവരെയുള്ള ചെലവ്. ഔദ്യോഗികമായ ഒരു കണക്ക് അതിനും അപ്പുറത്തേക്കാണെന്ന് പറയുന്നു. ഇതിനുശേഷം നമുക്ക് എന്ത് നേടി എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ? കേരളീയത്തിൻ്റെ ബാക്കി പത്രം എന്തായിരിക്കും ശ്രീ ഹരിദാസ്? നോക്കൂ, ഈ പഴയ ഒരു ചൊല്ലുണ്ട്, കുളിച്ചില്ലെങ്കിലും തോർത്ത് തല തോർത്തുന്ന തോർത്ത് നനച്ച് പുറപ്പുറത്തിടുന്ന പഴയ ഒരു കാരണവന്മാരുടെ ചൊല്ല് നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതായത് ഞങ്ങൾ കുളിച്ചു എന്ന് വരുത്തി തീർക്കാൻ ഈ സംസ്ഥാന സർക്കാരിന്റെ, ഇതിനു മുമ്പുള്ള ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ, ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാട് കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ പഴഞ്ചൊല്ലിന് വളരെ പ്രസക്തിയുണ്ടെന്ന് തോന്നും. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ഏത് ഭാഗത്ത് ഏത് കോണിൽ നിന്ന് വീക്ഷിച്ചാലും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യം ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടിച്ചമർത്തപ്പെട്ട ജനത, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ ഉത്തേജനം നൽകി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മ്യൂണിസം എന്ന വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കപ്പെടുന്നത്. പക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന കമ്മ്യൂണിസം കാണുമ്പോൾ നമുക്ക് ഈ പിടിച്ചുപറിയാണോ ഇവരുടെ ലക്ഷ്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 2023 ബഡ്ജറ്റിലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞാൻ പല ചർച്ചകളിലും പറഞ്ഞ ഒരു വാക്ക് വീണ്ടും പറയുകയാണ്, മൂക്കിന്റെ അവിടെ ഒരു മീറ്റർ വെച്ചിട്ട് ഓക്സിജന് വരെ പൈസ കൊടുക്കേണ്ട നിലയിലേക്ക് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ അങ്ങേയറ്റം ദ്രോഹിച്ച ഈ സർക്കാർ, അതിനു പുറമെയാണ് ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, പാലിന്റെ വില വർദ്ധിപ്പിച്ചു, ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ദ്രോഹിച്ച അതേ സർക്കാർ എന്തിന്റെ പേരിലാണ് ധനമന്ത്രി അന്ന് പറഞ്ഞ